ജേക്ക് സി തോമസ് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിൽ. നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്റെ വീട്ടുമുറ്റത്താണ്. എന്താണ് അനധികൃതമായി നേടിയ ഒരണാ പൈസയുടെ ആസ്തി എന്താണെന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഞാനതിന് മറുപടി പറയാം. അല്ലെങ്കിൽ എന്നോട് ചോദിക്കേണ്ട, ഈ നാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു സാധാരണക്കാർ, കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ള നേതൃത്വം അടക്കമുള്ള ഈ നാട്ടിലെ സാധാരണക്കാരോട് ചോദിക്കട്ടെ, അവരാരെങ്കിലും പറയട്ടെ, ഏതെങ്കിലും തെറ്റായ രീതിയിൽ, അന്യാധീനമായ രീതിയിൽ ഒരണാ പൈസ സ്വീകരിച്ച സ്വാധീനിച്ച ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു ആരോപണം അവരാരെങ്കിലും പറയട്ടെ, ഞാൻ മറുപടി പറയാം. ടയർ ഊരിവിട്ടോ? ആര് വിട്ടു? ടയർ ഊരി വിട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ ഒരു സംഭവ വികാസം അറിഞ്ഞില്ല. ടയർ ഊരി വിട്ടാൽ അതൊരു വാർത്തയാണല്ലോ, വണ്ടി വലിയ അപകടത്തിൽ പെടേണ്ടതാണല്ലോ. അത് അതിനെ സംബന്ധിച്ച് നിങ്ങളിപ്പോ പറയുമ്പോൾ മാത്രമാണ് ഞാൻ അറിയുന്നത്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലയിലെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ നേതൃത്വം അതിനെ സംബന്ധിച്ച് നിങ്ങളോട് പ്രതികരിക്കും. ഈ ടയർ ഊരി എന്താ നട്ടൂരി പോയിന്ന് അല്ലേ, നട്ടൂരി പോയ വിവരം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എന്തുകൊണ്ടാണ് നട്ടൂരി പോയത് എന്നതിനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ അതൊരു അന്വേഷണാത്മകമായ വിശദമായ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണോ? എൽ ഡി എഫിൻ്റെ പ്രതികരണം അവരുടെ നേതൃത്വം നടത്തും. ഇമ്രാൻഖാനോട് ഫ്ലക്സുകൾ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കും എന്നുള്ളൊരു വാർത്ത ഇന്നലെ സോഷ്യൽ മീഡിയയിൽ. സി പി എമ്മിൻ്റെ ആരാണ് ആവശ്യപ്പെട്ടത്? എങ്ങനെ അല്ല, സി പി എം ആവശ്യപ്പെട്ടാൽ ആ വാർത്തയുടെ ഒരു സുപ്രധാനമായ ഭാഗം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയോ ജില്ലാ സെക്രട്ടറിയോ ഏരിയ സെക്രട്ടറിയോ ലോക്കൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോ അങ്ങനെ ഒരാളുടെ പേര് സൂചിപ്പിക്കാനുണ്ടോ? ഇല്ല. അപ്പോൾ ആ വാർത്ത എവിടുന്നാണ് വന്നത്? ആരാ വാർത്ത ചെയ്തത്? എൻ്റെ അറിവിൽ അങ്ങനെ ഒരു വാർത്തയില്ല. ഇപ്പോൾ ആ വാർത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാർത്തയുടെ സ്വഭാവം എന്താണ്? നിങ്ങൾ ചോദ്യമായി ചോദിച്ചല്ലോ. ചോദ്യമായി ചോദിക്കുമ്പോഴെങ്കിലും വേണ്ടേ? സി പി എമ്മിൻ്റെ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ 182 ബൂത്തുകളിലും സി പി എമ്മിൻ്റെ പ്രവർത്തകരുണ്ട്, അതിന് നേതൃത്വമുണ്ട്. ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ബൂത്ത് സെക്രട്ടറി, സി പി എമ്മിൻ്റെ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറി അങ്ങനെ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടതായി ഒരു വരി പ്രസ്താവനയായിട്ടോ ഒരു വരി പ്രതികരണമായിട്ടോ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാനുണ്ടോ? ഇവിടെ എവിടെയെങ്കിലും? എൻ്റെ അറിവിലില്ല. നിങ്ങൾക്കുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം, ഞാനതിന് മറുപടി പറയാം. എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ ചോദിക്കുന്നതാണ്, വാർത്ത സ്വയംഭൂവായി ഉണ്ടാകുന്നതല്ല. വാർത്ത വരുന്നത് ആധികാരികമായ ഇത്തരം സോഴ്സുകളിൽ നിന്നാണ്. നിങ്ങളുടെ അത്തരമൊരു അനുഭവം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഞാൻ വികസനത്തെ സംബന്ധിച്ചൊരു ഡിബേറ്റ് തിരികെ ചോദിക്കുന്നു, നിങ്ങൾ കേരളത്തിൻ്റെ മുൻ അഭ്യന്തരമന്ത്രിയെ സംബന്ധിച്ചൊരു ചോദ്യം ചോദിക്കുന്നു. ഞാൻ ആ ചോദ്യത്തെ മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഇതുവരെയുള്ള പ്രചരണം ഇത് കിട്ടി, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ ഒരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു അങ്ങനെ ചുറ്റും. ഇപ്പം എന്ത് തോന്നുന്നു ആദ്യഘട്ടം എന്ന രീതിയിൽ? അല്ല, തീർച്ചയായിട്ടും ഇന്നിപ്പോൾ പരസ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ സമാരംഭം കുറിച്ച 3rd ദിവസമാണ്. ആദ്യ ദിവസം തന്നെ റോഡ് ഷോ ആയിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം സംഭവിച്ച ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മണർകാട് പഞ്ചായത്തിൽ നിന്ന് ആരംഭിച്ച് വാകത്താനം വരെ നീണ്ടു നിൽക്കുന്ന 8 ഗ്രാമപഞ്ചായത്തിൻ്റെ നഗരഹൃദയങ്ങളിലൂടെ റോഡ് ഷോ പര്യടനം നടത്തി. ആ റോഡ് ഷോ എന്തായിരുന്നു എന്നുള്ളത് ആലങ്കാരികമായി ഞാനെന്തെങ്കിലും ഒരു പുതിയ അവകാശവാദം ഉന്നയിക്കുന്നില്ല. കേരളത്തിലെ ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ ഒക്കെ സഹായത്തോടുകൂടെ കേരളവും നിങ്ങളും ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. എത്രമാത്രം അസാധാരണമായ സ്നേഹവാത്സല്യത്തോടു കൂടിയിട്ടാണ്, അനിതിരസാധാരണമായ ആവേശത്തോടു കൂടിയിട്ടാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ സ്വീകരിച്ചതെന്ന് നിങ്ങൾ കണ്ടതാണ്. ആ റോഡ് ഷോ പൂർത്തിയാക്കി ഇപ്പോൾ 2 ദിവസം മറ്റു പ്രവർത്തനങ്ങളിലേക്ക് കടന്നു മുന്നിൽ കിടന്നിരിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ മധ്യാന്തം വികസനത്തെ സംബന്ധിച്ച് തന്നെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ വികസനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ പഞ്ചായത്തിൽ KSFU ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ പഞ്ചായത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഉണ്ട് എന്ന മറുപടിയാണോ നമ്മളുടെ നാട് ആഗ്രഹിക്കുന്നത്? വികസനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെയൊക്കെ സങ്കല്പം എന്താണ്? നമ്മളുടെ നാട്ടിൽ എൻ്റെ പഞ്ചായത്ത് കവലയിൽ ആരംഭിച്ച കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസിൻ്റെ ഒരു ബ്രാഞ്ച് ശാഖയാണോ എൻ്റെയും നിങ്ങളുടെ ഈ വികസനത്തിൻ്റെ മാനദണ്ഡം? അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും നാട്ടിൻപുറങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ SBTയുടെ ഒരു ബ്രാഞ്ച് ശാഖയാണോ നമ്മളുടെ നാട്ടിലെ വികസനത്തിൻ്റെ മാനദണ്ഡം? എൻ്റെയും നിങ്ങളുടെയും അറിവുകളിൽ നമ്മളുടെ എല്ലാവരുടെയും പൊതുബോധ നിർമ്മിതിയിൽ സാമാന്യ യുക്തിയിൽ വികസനം എന്ന് പറയുന്നത് ജനജീവിതത്തെ മുമ്പോട്ടേക്ക് നയിക്കാൻ ഉതകുന്ന അതിനടിത്തറയും മേൽക്കൂരയും സൃഷ്ടിച്ച എന്തെങ്കിലും ഒന്നാണ്. ആ വികസനത്തെ സംബന്ധിച്ചാണ് ഞങ്ങൾ ചോദ്യമുയർത്തുന്നത്. അപ്പോൾ പഞ്ചായത്തിലെ KSFE സംബന്ധിച്ചോ SBTയുടെ ബ്രാഞ്ചിനെ സംബന്ധിച്ചോ അല്ല വിശദീകരിക്കേണ്ടത്. അതിനെ സംബന്ധിച്ച് സത്യസന്ധമായി ആധികാരികമായ വസ്തുതകളുടെ പിൻബലത്തിൽ UDFന്റെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ പ്രതീകങ്ങളായി പരിച്ഛേദങ്ങളായി നിൽക്കുന്ന ആരെങ്കിലും ഒരാൾ വന്ന് മുമ്പോട്ടേക്ക് വിശദീകരിക്കട്ടെ. ഞങ്ങളുടെ ചോദ്യം സ്റ്റിൽ ഓൺ ആണ്. ഡു യു ഹാവ് ദ കവറേജ് ടു റീഡ് ദിസ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ വികസനത്തെ സംബന്ധിച്ച് ഈ മണ്ണിൽ നിന്നുകൊണ്ട് സംവാദം ഉയർത്താൻ? ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. ആ ചോദ്യം ഇപ്പോഴും നിൽക്കുന്നു. ജെയ്ക്സി തോമസ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. എന്തായാലും
തെരഞ്ഞെടുപ്പ് കാലമാണ്. ഒരുപാട് വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ഒക്കെ മറുപടി പറഞ്ഞ് സ്ഥാനാർത്ഥികൾക്കും മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അത്തരത്തിൽ സമകാലീന വിഷയങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു ജെയ്ക്ക്. ഒപ്പം തന്നെ ഈ പ്രചാരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. ഒപ്പം വികസനത്തിൽ ഊന്നിയുള്ള പ്രചാരണം തന്നെയാണ് LDF മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിൽ വികസനത്തിൽ ഇത്രയും കാലം പുതുപ്പള്ളിയിൽ എന്തുണ്ടായിട്ടുണ്ട് എന്നുള്ളത് UDF വിശദീകരിക്കട്ടെ, ആ ഒരു വെല്ലുവിളി UDF ഏറ്റെടുക്കട്ടെ എന്നതും കൂടിയാണ് ജെയ്ക്ക് പറഞ്ഞത്. പുതുപ്പള്ളി